സ്വാമി ശാസ്വതികാനന്ദയുടെ മരണം സംബന്ധിച്ച് തുടരന്വേഷണ സാധ്യത പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് എസ് പി പി കെ മധുവിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ പരിശോധിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുക. അതേസമയം വെള്ളാപ്പള്ളിക്കെതിരായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തര സെക്രട്ടറി ഡി ജി പിയോട് ആവശ്യപ്പെട്ടു. സർക്കാർ ഈ വിധത്തിൽ നിലപാടുകൾ തുടരന്വേഷണം അടക്കം സ്വാമിയുടെ മരണത്തിൽ തുടരന്വേഷണം അടക്കമുള്ള നിലപാടുകൾ തുടരുമ്പോഴും കാര്യങ്ങൾ ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുകയാണ്. വെള്ളാപ്പള്ളിക്ക് അനുകൂലമായ പ്രസ്താവനകളുമായി ആരോപണ വിധേയനായ വാടക കൊലയാളി പ്രിയനും ഒളിവിൽ കഴിയുന്ന സാബുവും രംഗത്തെത്തി. സ്വാമിയുടേത് മുങ്ങിമരണമെന്ന് തന്നെയെന്ന് ഇരുവരും പറഞ്ഞു. അതേസമയം ശാസ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റം തെളിഞ്ഞാൽ വെള്ളാപ്പള്ളി പോകേണ്ടത് കാശിയിലേക്കല്ല ജയിലിലേക്കാണെന്ന് പിണറായി എം വി എസും പ്രതികരിച്ചു. ആലുവപ്പുഴയിൽ മുങ്ങിയ സ്വാമിയെ പിന്നീട് കണ്ടിട്ടില്ലെന്നും സ്വാമിയുടേത് മുങ്ങിമരണമാണെന്നും ഒളിവിൽ കഴിയുന്ന സാബു പറഞ്ഞു. അപ്പോൾ ഒരാൾ കുളിച്ചിട്ട് അല്ലെങ്കിൽ മുങ്ങിയിട്ട് പൊങ്ങുന്ന ഒരു സമയം കാണാതിരുന്നപ്പോഴാണ് സ്വാമിജിയെ കാണുന്നില്ല, അല്ലെങ്കിൽ അവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്നു. സ്വാമിജിക്ക് ഒരിക്കലും ശത്രുക്കൾ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സാബുവിന് പിന്നാലെ വെള്ളാപ്പള്ളിയെ അനുകൂലിച്ചുകൊണ്ട് വാടക കൊലയാളി പ്രിയനും രംഗത്തെത്തി. ശാശ്വതികാനന്ദയുടെ മരണം സംബന്ധിച്ച കുറ്റം തെളിഞ്ഞാൽ വെള്ളാപ്പള്ളി കാശിയിലേക്കല്ല ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് പിണറായിയും വി എസും പ്രതികരിച്ചു. എല്ലാ തെറ്റ് ചെയ്തവർക്കും പോകാനുള്ള സ്ഥലമാണോ കാശി വിശ്വനാഥന്റെ സ്ഥലം? തെറ്റ് ചെയ്തവർക്കുള്ള ഒരു സ്ഥലമുണ്ട്, അതറിയില്ലേ? ഈ പറയുന്ന രീതിയിലൊരു തെറ്റാണെങ്കിൽ സ്ഥാനം കാശിയല്ല ജയിലാണ്, അത് മനസ്സിലാക്കണം. നടേശൻ ഉദ്ദേശിക്കുന്നത് പോലെ മോശപ്പെട്ട വിധി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കൊണ്ടുപോകുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കേരളത്തിലാണെങ്കിൽ മലയാളിയാണെങ്കിൽ പൂജപ്പുരയാണ്. ശാശ്വതികാനന്ദയുടെ മരണം പ്രത്യേക ടീമിനെ കൊണ്ട് അന്വേഷിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സർക്കാർ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിനിടെ പ്രതിഷേധമായി വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് ജി സുധാകരൻ വിട്ടുനിന്നു. ന്യൂസ് ഡെസ്ക്. അതിനിടെ ശാശ്വതികാനന്ദ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ ശ്രമം നടന്നിരുന്നുവെന്ന് ആലുവ കോടതിയിലെ മുൻ മജിസ്ട്രേറ്റ് വാസുദേവന്റെ വെളിപ്പെടുത്തലുകൾ ഉൾവരുന്നുണ്ട്. മുൻ ഹൈക്കോടതി ജഡ്ജിയും സ്വാമിയുടെ സഹോദരിയുമായ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. ഈ നിർദ്ദേശത്തെ അന്നത്തെ എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് വിദ്യാസാഗർ പിന്തുണയ്ക്കുകയായിരുന്നുവെന്നും മജിസ്ട്രേറ്റ് വാസുദേവൻ പറയുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുകയും ഇന്നിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ വിഷയത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വിവിധ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലം കൂടി കേസിൽ ഉണ്ട്, അല്ലെങ്കിൽ സംഭവത്തിലുണ്ട്. അതിലും ഈ സാഹചര്യത്തിലൊക്കെ ഇന്ന് പ്രിയന്റെയും സാബുവിന്റെയും വാർത്തകൾ വാക്കുകൾ എത്രത്തോളം വിശ്വസനീയമാണ് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ചർച്ചയിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ മാധ്യമ നിരീക്ഷകൻ ശ്രീഭാസ്രേന്ദ്രബാബു നമ്മളൊപ്പം തത്സമയം ചേർന്നുണ്ട്. ശ്രീഭാസ്രേന്ദ്രബാബു, വലിയ വെളിപ്പെടുത്തലുകൾ, ഒരുപക്ഷെ ബിജു രമേശിന്റെ പീപ്പിൾ ടിവിയിലെ അന്നത്തെ ആ ന്യൂസ് ആൻഡ് വീസിലൂടെയുള്ള വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ തുടർന്ന് നിരവധി വെളിപ്പെടുത്തലുകളാണ് വന്നത്, വലിയ സംശയങ്ങളാണ് ഉയർന്നത്. അതിൻ്റെ എല്ലാം ഒടുവിൽ ഇതുവരെ എവിടെയോ മറഞ്ഞിരുന്ന, ഒരുപക്ഷെ ആ ഒരു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയെന്ന് തന്നെ പറയാവുന്ന രീതിയിൽ മാറി നിന്ന സാബുവും കൊടും കുറ്റവാളിയായ പ്രിയനും വന്ന് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അത് ഒന്നാകെ വിശ്വസിക്കുന്ന രീതിയിലേക്ക് പൊതുസമൂഹം മാറുന്നു. പൊതുസമൂഹം കോട്സിലാണ്, ആ വിധത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നങ്ങൾ അവസാനിച്ചു? അല്ല, രാഷ്ട്രീയമായി ചില ചില വികസന ഡെവലപ്മെൻറ്റുകൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുമ്പോഴാണല്ലോ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട പൂർവ്വകഥകൾ ചർച്ച ചെയ്യപ്പെടുന്നൊരു സാഹചര്യം സംജാതമായത്. ശ്രീ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആ മരണവുമായി ബന്ധമുണ്ടെന്നൊന്നും കോൺഗ്രസ് ആരോപിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പ്രിയൻ എന്ന് പറയുന്ന വാടക കൊലയാളി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്തുണയോടുകൂടി ശാശ്വതികാനന്ദ സ്വാമിയെ കൊന്നതാണ് എന്ന് ഒരാരോപണം അന്തരീക്ഷത്തിലേക്ക് പുറത്തു വന്നിരിക്കവേ പ്രിയനും അതുപോലെ സാബുവുമെല്ലാം വെള്ളാപ്പള്ളിക്ക് ഇതിനകത്ത് പങ്കില്ല എന്നുള്ള ഒരു ഇതുമായിട്ട് പത്രസമ്മേളനങ്ങളിലൂടെ പുറത്തു വരുവേ, ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയപ്പെടുന്ന പ്രിയൻ്റെ എന്നും സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും കേരള ജനത വിശ്വസിക്കുന്നില്ല. ഇവിടെ വളരെ വ്യക്തമായി കോൺഗ്രസ്സിന് പറയാനുള്ളത്, ശാശ്വതകാനന്ദ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട മുഴുവൻ ദുരൂഹതകളും പുറത്തു കൊണ്ടുവരുവാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശന് സഹകരിക്കണം. അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങളുണ്ടായി, ആരാണ് ഈ പ്രിയൻ? പ്രിയൻ അറിയാമല്ലോ, പ്രവീൺ വധക്കേസിലെ പ്രതിയായി അദ്ദേഹം കേസ് നടത്തി അദ്ദേഹം പുറത്തു വന്ന ആളാണ്. പ്രവീൺ വധക്കേസിൽ അദ്ദേഹം തന്നെ പറയുന്നു, അദ്ദേഹം ജയിൽ വാർഡിനോട് പറഞ്ഞതായിട്ട് പുറത്തു വന്ന വാർത്ത പ്രകാരം പ്രിയന് കേസ് നടത്താൻ, പ്രവീൺ വധക്കേസിലെ കേസ് നടത്തുവാൻ വേണ്ടി 10 ലക്ഷം രൂപ സംഭാവന കൊടുത്തത് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. ഇത് കോൺഗ്രസ് പറയുന്നതല്ല, പ്രിയൻ തന്നെ പറഞ്ഞതാണ്. അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ശ്രീ വെള്ളാപ്പള്ളിക്ക് എന്താണ് പറയാനുള്ളത്? രണ്ട്, മരിക്കുന്നതിൻ്റെ തലേ ദിവസം വിദേശ പര്യടനം നടത്തിക്കൊണ്ടിരുന്ന പ്രിയപ്പെട്ട ശ്രീ ശാശ്വതികാനന്ദ സ്വാമിക്ക് മർദ്ദനമേറ്റു,
മർദ്ദിച്ചത് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയാണ് എന്നുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളി മറുപടി പറയണം, അദ്ദേഹത്തിന് അവിടെ മർദ്ദനമേറ്റിട്ടുണ്ടോ? അതുപോലെ തന്നെ ബഹുമാനായ ശ്രീമൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞതുപോലെ എന്നെ കൊല്ലാൻ സാധ്യതയുണ്ട്, എന്നെ ഏത് വിധേയനെയും ഞാൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം കേരളം ചർച്ച ചെയ്യപ്പെടുകയും എന്നെ കൊല്ലാൻ സാധ്യതയുണ്ടെങ്കിൽ ആരാണ് കൊല്ലാൻ, ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഗതിവിധികളെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ടുണ്ട്. വേണ്ടി വന്നാൽ സി ആർ പി സി 173/8 പ്രകാരം പുനരന്വേഷണം നടത്താൻ ഈ പറയപ്പെടുന്ന പ്രിയൻ സഹകരിക്കണം, ഈ പറയപ്പെടുന്ന ശ്രീ ബിജു രമേശ് സഹകരിക്കണം, ഈ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായ ശ്രീ രാജേന്ദ്രനും സഹോദരി ശാന്തകുമാരിക്കും ഉൾപ്പെടെയുള്ളവർക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിനെ കരിവാരി തേക്കാൻ പറയുന്നത് എന്ന് പറയുമ്പം പ്രകാശാനന്ദയ്ക്ക് എന്ത് രാഷ്ട്രീയ ലക്ഷ്യമാണെന്നുള്ളത്, വിദ്യാസാഗർ ഇപ്പോഴും കരുതുന്നുണ്ടല്ലോ ദുരൂഹമാണ് മരണമെന്ന കാര്യത്തിൽ, അദ്ദേഹം മരിച്ച ആ സമയം മുതൽ വെള്ളാപ്പള്ളി നടേശനൊപ്പം ഉണ്ടല്ലോ, എന്നിട്ടും വിദ്യാസാഗറിന് ദഹിക്കുന്നില്ലല്ലോ ആ മരണത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ദുരൂഹത പരിഹരിക്കപ്പെട്ടു എന്ന് അദ്ദേഹം കരുതുന്നില്ല, ബിജു രമേശ് കരുതുന്നില്ല. അന്ന് ബിജു രമേശും വെള്ളാപ്പള്ളി നടേശൻ്റെ ശത്രുവാണ് എന്ന് നിർമ്മലിന് പറയാനാവില്ല. ഇവിടെ നാം പരിശോധിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് ഈഴവ നേതാക്കളുടെ ഇടയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈഴവ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ ആൾ പ്രകാശാനന്ദയ്ക്കോ വിദ്യാസാഗറിനോ ബിജു രമേശിനോ ഒക്കെ വെള്ളാപ്പള്ളി നടേശനെ പേടിക്കുന്ന ഒരവസ്ഥ എന്തുകൊണ്ട് അന്നുണ്ടായി, ഇതല്ലേ പരിശോധിക്കേണ്ടത്. ബിജു രമേശ് തുറന്നു തന്നെ പറഞ്ഞല്ലോ, ഒരു ലോറി ഇടിച്ച് മരിക്കുന്ന അവസ്ഥയുണ്ടായാൽ ഞാൻ എന്ത് ചെയ്യും. അന്ന് സുരക്ഷിതമായ ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പറയേണ്ടി വന്നു. നാം മനസ്സിലാക്കേണ്ടത് നിർമ്മലൻ, മലയാളി മനസ്സിലാക്കുന്ന ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശന് ശ്രീനാരായണീയ പശ്ചാത്തലമൊന്നുമില്ല. ധനസമ്പാദനത്തെ സംബന്ധിച്ചതിനപ്പുറത്ത് അദ്ദേഹത്തിന് രാഷ്ട്രീയ താല്പര്യമോ മറ്റ് സാമൂഹ്യ നിർവഹണ താല്പര്യങ്ങളോ ഒന്നും ഉള്ളതായി നമുക്ക് തോന്നിയിട്ടില്ല.